ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ കുറച്ച് പരിപാടിയിലൊക്കെ ആയിരുന്നു. അവർക്ക് കുറച്ച് സന്തോഷിച്ച് ഒന്നുമില്ല, സ്വിച്ച് പരിപാടികളൊക്കെ ചെയ്യണമായിരുന്നു. അതിൻ്റെയൊക്കെ പറയുമായിരുന്നു, അതൊക്കെ ചെയ്ത് കൊടുത്തു. അതിൻ്റെയൊക്കെ പറയാനോ? അപ്പോൾ പിന്നെ എന്താ പറയുക, ചിന്നു ഇന്നലെ കഴിച്ചത് സഡായിരുന്നു. ചിന്ന എന്തോ സാഡായിരുന്നു ഇന്നലെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നമ്മള് വീണ്ടും വീട് ഷിഫ്റ്റ് ചെയ്യുവാണ്. വാടക വീടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാടക വീടല്ല, എൻ്റെ ഫ്രണ്ടിന്റെ വീടാണ്. അവൻ വേറെ പിന്നെ ചിന്നു പോകുന്നതിന്റെ കാരണം ഇപ്പൊ പറയണം, വേണ്ടല്ലേ? പോകുന്നതിന്റെ കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരെയും നിങ്ങൾക്കുണ്ടായിരുന്നൊരു ഇഷ്ടം അങ്ങ് പോകും. പലരോടും ഉണ്ടായിരുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക്, നിങ്ങളൊക്കെ ഭയങ്കര തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ അവരോടുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് പോകും. വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് ലോകമായിട്ട് തന്നെ ഞാനതൊന്നും റിവീൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല, എൻ്റെ ഓർമ്മശകാലം മുതൽ തുടങ്ങിയ കുറേ പ്രശ്നങ്ങളാണ്. പക്ഷേ അന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യാം, വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഇന്ന് എനിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് എൻ്റെ കുട്ടികളെ മാറ്റി കിട്ടിയിട്ട് പോകാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ വീട് മാറുന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രം മാറിയാൽ മതിയായിരുന്നു. പലരും ഞാൻ പറഞ്ഞല്ലോ, പലരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് സത്യമാണ്, എല്ലാവർക്കും അവരുടെ എല്ലാവർക്കും 100% പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ പലരോടും എല്ലാവരും ഒരു ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം, വിവരം അതൊക്കെ വെച്ചിട്ടൊക്കെയാണ്, എക്സ്പീരിയൻസ് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവുകൾ കൊണ്ടാണ് വായിന്ന് വരുന്ന സംസാരങ്ങളും ചില പ്രവൃത്തികളും ഒക്കെ മോശമാവുന്നതും അത് പലർക്കും ഇഷ്ടമാവുന്നതും. ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന്മാരാണ് പറഞ്ഞത്, എൻ്റെ ഭാഗത്തൊരു തെറ്റ് നീ കണ്ടു കഴിഞ്ഞാൽ നീ അടിച്ചു ഞാൻ കൊള്ളാം. എൻ്റെ ഭാഗം തെറ്റുണ്ടെങ്കിൽ, അല്ലാതെ അദ്ദേഹത്ത് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊന്ന്. പിന്നെ സംസാരിക്കുന്നത് അത് നോക്കി തന്നെ സംസാരിക്കണം. ഞാൻ കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്, ജീവിതത്തിലൊരു 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ചെയ്യാത്ത ജോലികളില്ല. ഇപ്പോഴീ ഒരു ഇതിൽ വന്നെത്തി ഞാൻ വീണ്ടും താഴോട്ട് പോയി മേളിൽ വരാൻ വരുന്നതിൻ്റെ ശ്രമത്തിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് അന്ന് തിരിച്ച് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ വൈഫ് 2nd പ്രഗ്നൻ്റ് ആയി, എനിക്കൊരു 2nd കുഞ്ഞ് വന്നു, ഞങ്ങൾ പ്ലാൻഡ് അല്ലെങ്കിൽ പോലും എനിക്കതിനെ കൊല്ലാൻ തോന്നിയില്ല. എൻ്റെ സുട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അല്ലാതെ എനിക്ക് ഇന്ന് അപ്പോഴും വീണ്ടും അതൊക്കെ വാടക വീട്ടിലോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ ആ ചിന്നുവിനെ അവരൊക്കെ നോക്കിക്കോളും എന്നുള്ളൊരിതിലാണ്. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നിങ്ങളടുത്ത് ഞാൻ പറയാത്തതാണ്. പക്ഷേ എനിക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്, അത് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇപ്പോഴും വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, നമുക്ക് എന്തായാലും ഇവിടെ പൈസ ചിലവാക്കുന്നുണ്ട്, ആ പൈസ തന്നെ നമ്മൾ വേറൊരു വീട്ടിൽ ചിലവാക്കിയാൽ മതി. ഇവിടെ കുഞ്ഞുങ്ങളാരാ നോക്കാൻ, ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്, ഇവിടെ നമ്മൾ തന്നെ നോക്കിയാൽ മതി, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വീട്ടിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു മാക്സിമം 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് നല്ലത്, ശരി, നമുക്ക് കടവരാന്തെ കിടന്നു കഴിഞ്ഞാൽ സമാധാനമാണ് ഏറ്റവും വലിയ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ കട വരാൻ തന്നെ കിടന്നിട്ടുണ്ട്, അത് സമാധാനമായിട്ട് തന്നെ ഉറങ്ങിയിട്ടുള്ളത്. അത് ട്രാവൽ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് അറിയാം, വീട്ടിൽ നിന്ന് ഒരു വശം പിണങ്ങി ഇറങ്ങിപ്പോയിട്ട് ഇവിടെ നേരെ നൈറ്റിങ്ങര ട്രെയിനിൽ ഏറ്റവും ട്രെയിൻ കിട്ടി, പെട്ടെന്ന് ടിക്കറ്റ് നിർത്തലായിരിക്കും, ആ ട്രെയിൻ 4 വരെയുള്ളൂ. അവിടെ പോയി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം നേരം വീട്ടിൽ വന്നിട്ട് പാക്ക് പാക്ക് ചെയ്തിട്ട് എൻ്റെ അപ്പുവിനുമായിട്ട് നേരെ ഞാൻ ചെന്നൈക്കാണ് പോയത്. അങ്ങനെയുള്ള വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ്. എൻ്റെ ജീവിതകഥ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കരച്ചിൽ വരും. അമ്മാതിരിയുണ്ട്, ഒരു ഒരു സിനിമ ആക്കേണ്ട കഥയുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് 4 കൊണ്ടുള്ള ജീവിതമല്ല എൻ്റെ, 4 മുമ്പുള്ളത് സിനിമയായിട്ടുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം, പക്ഷേ അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതിനാണ് എല്ലാ ഡീറ്റെയിലും എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് മാറി. പിന്നെ ഈ മേളിലൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഡീലാക്കിയിട്ടുണ്ട്. അത് ഇനിയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ, എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ഇത് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അത് വാങ്ങിച്ചിട്ട് പോകും. കാരണം എനിക്ക് പോകണമെങ്കിൽ എനിക്ക് വേറെ പൈസ ഒന്നുമില്ല, ആ പൈസ വെച്ചിട്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ തൽക്കാലത്തേക്ക് മാറുന്നു, അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അച്ഛനെ മക്കളിലെന്നോ എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ നിന്ന് വായിക്കുന്നത് കേൾക്കേണ്ട ആവശ്യം, സോറി, കൈ ഇരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് എന്നെ നിങ്ങൾ കൂടുതലായിട്ട് കമൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ് അത് ക്ലിയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ആർക്കാണോ അത് പോകേണ്ടത് അവിടെ അങ്ങ് പോകും. അത് അത്രയേ ഇനി പറയാനുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, പിന്നെ കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടെ കുറേ സാധനമൊക്കെ അങ്ങ് കൊണ്ടുപോയി. പിന്നെ വേറൊന്നും വേണ്ട, അത് അൻഷാദ് ഇവിടെ കട്ടില്ല, ഞാൻ തിരിച്ചു വന്ന് പോയി കണ്ടത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഓക്കെ, അതായാലും എനിക്ക് ആരോടും പരാതികളില്ല, പരിപോയില്ല, എല്ലാവരോടും എന്നും സ്നേഹം മാത്രം. നമ്മളോട് എങ്ങനെയാണോ അതുപോലെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മളില്ലാത്തപ്പോൾ എങ്ങനെയാണെന്നൊക്കെ പലരും തിരിച്ചറിയണം. അപ്പോൾ എങ്കിലും ഞങ്ങളിവിടെ ഉണ്ട്. അവിടെ രാവിലെ അവിടെ നിന്നൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങും. ഇവിടെ വരും, സിനിമേൻ്റെ കാര്യങ്ങളോട് സിനിമ പോകും, എൻ്റെ കാര്യങ്ങളോട്ട് ഞാൻ പോകും. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇവിടെ മേളിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെയൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ പേരിലൊന്നുമല്ല വീട്. പിന്നെ ഇതെന്തോ അനാഥാലയത്തിന് കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള പ്ലാനിലെന്താണ്, നല്ല കാര്യമാണ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കുള്ളത് അനാഥാലയത്തിന് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട, മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളത് അത് കൊടുക്കാൻ കൊടുത്തിട്ട് ബാക്കി അനാഥ ഓർഫനേജിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല നന്മയുള്ളൊരു കാര്യമാണ്. അത് നന്മയുള്ള മനസ്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ നന്മയൊക്കെ വരുന്നത് പക്ഷേ വീരഭദ്രകത്ത് പോകുമ്പോൾ മാത്രമേ എന്നുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ നമ്മൾ ചുമ്മാ കുറേ പൈസയൊക്കെ പോയി. നിങ്ങൾ പറയുമല്ലോ ഇവിടെ അത് ചെയ്ത് ചെയ്തു, നമ്മളെന്തിനാണ് ചെയ്തിട്ട് പിന്നെ ഈ ഇറങ്ങിപ്പോകുന്നുള്ള പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാണ്, ബാക്കി സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ കൊണ്ടുപോകും. അത്യാവശ്യം എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവസ്ഥയാണല്ലോ പലരെയും തലയും ആക്കി മാറ്റുന്നത്. സാഹചര്യങ്ങൾ മനുഷ്യർ സാഹസികന്മാരാക്കി മാറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ആവാസ ഇടത്തോട്ട് പോവാണ്. അപ്പോൾ ശരി, എന്തായാലും നമ്മൾ ഇന്നലത്തെ ഷിഫ്റ്റിങ്ങും ബാക്കി പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പോഴേക്കും ബാക്കി പരിപാടിയിലോട്ട് പോവാം. നിനക്ക് സാഡാണോ? അപ്പൊ നീ വിളിക്കണോ? നീ നിക്കണോ? എന്നാ ഇപ്പൊ സാധനം വലിച്ചിറക്കാം. ഇപ്പൊ നിക്കണോ വേണ്ടേ? നിന്റെ സാഹചര്യം എന്റെ അവിടെ ശംഭുവിനെ കിട്ടി, ഉണ്ണിയെ കിട്ടി, രതീഷിനെ കിട്ടി, കുണ്ടുവിനെ കിട്ടി, സാബു ഉണ്ട്. അവരെ കയ്യിൽ ഒന്നുമില്ലേ? ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷെ എത്ര പ്രകൃതി രമണീയമായാലും എന്താ പറയാ, നമ്മളിവിടെ നിൽക്കുന്ന കടവരാന്തയിൽ കിടന്ന് നല്ല സമാധാനമാണ് ഏറ്റവും വലുത്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, വീ നിൽക്കുന്നു. ഒരാറ് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. ഒരുപാട് പേര് ആവശ്യമില്ല, അതുകൊണ്ട് ഒരുപാട് പേരായിരുന്നു വിളിച്ചത്.
അപ്പം നമ്മൾ പോയി തിരിച്ചു പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇനി ബൈക്കിലെടുക്കാനുള്ളതേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്, മെയിൻ റോഡാണ്. വണ്ടി ഇതുവരെ വരും അത്ര പോലാമേസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുകയാണ്. രാവിലെ രാവിലെ ഇത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ, നമ്മുടെ കുടുംബവക എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ വീടിൻ്റെ ഇവിടെ ഉള്ളത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് അമ്മമ്മയുടെ പേരിലാണ്, പക്ഷെ മക്കൾ അവർക്കുള്ളതാണ്. അതായത് അച്ഛൻ്റെ അവരൊക്കെ ആണ് വരുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് ഇങ്ങനെ നാശമായിട്ട്. ഇവിടെ ഇത് നേഴ്സറിയാണ് കേട്ടോ, ഇത്രയും വലിയ നേഴ്സറി. നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് അംഗൻവാടിയുടെ പണി നടക്കുവാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ ഈ പണിയൊക്കെ ആയപ്പോൾ തന്നെ മൊത്തത്തിൽ ഇവിടെ ഒരു അലങ്കോലമായി കിടക്കുവാണ് ഈ ഒരു സ്ഥലം. കുറേ ദിവസമായിട്ട് നമ്മളൊന്നും ചെയ്യാതെ, മെയിൻറ്റെയിൻ ചെയ്യാതെ. അപ്പോൾ ഇതിച്ചിരി വൃത്തിയാക്കിടേണ്ട സ്ഥലമായിരുന്നു, പക്ഷേ അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാ എൻ്റെ ഒരു ഫ്രണ്ടിനെ അടക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ്റെ വീട്ടിൽ സ്ഥലം കുറവായിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ സ്പേസ് കൊടുത്തു. ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ അതേ അങ്ങനെ റൗണ്ട് ചെയ്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ മണികണ്ഠൻ മാമനാണ് ഇപ്പോൾ എൻ്റെ ബഡ്ഡി. മാമ കൂടെ ഇപ്പോൾ വരും. വന്നിട്ട് നമ്മൾ നേരെ ഇതിലോട്ട് പോവാം. എന്താ അനിലേട്ടൻ വന്നിട്ടുണ്ട്. അണ വീട് എടുത്തോ. അപ്പൊ അനിലേട്ടൻ, അനിലേട്ടൻ ഒരു കോമഡി ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരണോ? അല്ല ഇങ്ങോട്ട് വാ, വരുന്നുണ്ടോ? അപ്പൊ ഇത് എല്ലാം ക്ലിയർ ആക്കി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. വേണ്ടോ, ഇനി ഇതിൽ ഇവിടെ കുറച്ച് തൈകളൊക്കെ വെക്കണം. അത് മഴയൊക്കെ നോക്കിയിട്ട് വെക്കുള്ളൂ. ഇതിന്റെ ഫുൾ ചാർജ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പിച്ചാത്തിയതായിരിക്കുന്നു. പിന്നെ ഇവിടെ ചെടി വെക്കണം. കുറേ പരിപാടികളുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാവരും കണ്ടാൽ മതി. എൻ്റെ പണിക്കുവോ പണിക്കുവോ നിങ്ങൾ വീണ്ടും പറഞ്ഞോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അതൊക്കെ വഴിയെ വരുന്നുണ്ട്. ഈ കല്ലൊക്കെ മാറ്റാറുണ്ട്, ഇതൊക്കെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് അനിലേട്ടൻ വന്നിട്ടുണ്ട്. അനിലേട്ടൻ്റെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിലേട്ടൻ്റെ ഒരു അതല്ല ഒരു ആഗ്രഹം, സങ്കടമല്ല, 100 ഒരു റവന്യൂ വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണമെന്നില്ലേ ഉണ്ട്. അത് വൈഫിനോടുള്ള ഒരു ചലഞ്ചിങ് ആണ്. അല്ലാതെ പൈസയ്ക്കൊന്നുമല്ല. പൈസ എന്ന് വെച്ചാൽ പുള്ളി ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെയാണ് വ്ലോഗ് ചെയ്യുന്നത്. ഫുൾ ടൈം വ്ലോഗറല്ല. അപ്പൊ അനിലേട്ടൻ്റെ ചാനലിലെ പേര് അനിൽസ് വേൾഡ്, അനിൽസ് വേൾഡ് എന്നാണ് പേര്. അപ്പൊ ഞാൻ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുത്താൽ എല്ലാവരും റവന്യൂ വാങ്ങാൻ ഒന്ന് സബ്ബൊക്കെ അടിച്ച് മോണിറ്റൈസേഷൻ ആയല്ലേ. പുതിയ മോഡൽ കൊള്ളാമോ, മുറിച്ച് കളഞ്ഞു. പിന്നെ അപ്പൊ അല്ലേട്ടാ, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ. അല്ലേട്ട ഒരു നിഷ്കുവാണ്, പിന്നെ നിഷ്കു മീൻസ് നിഷ്കളങ്കനാണ്. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി ആണ്. നമ്മൾ എന്തൊക്കെ പണി ചെയ്യും? നമുക്ക് പുതിയ ഓണം വർക്ക് വേണോ? ഇനി വേണ്ട, സമയമില്ലല്ലേ. അതാണ്, ഇലക്ട്രീഷ്യൻ ആണ്, പ്ലംബർ ആണ്, പിന്നെ ക്യാമറ വർക്ക്. നമുക്ക് ഓണം കഴിഞ്ഞിട്ട് അടുത്ത വർക്കുകൾ എടുക്കാം, കോൺട്രാക്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അനിലേട്ടൻ കുറച്ച് പണിയുണ്ട്, അതിലോട്ട് പോവാണ്. നമ്മൾ എൻ്റെ മാമ റെഡി. ഇനി എന്താണ് പരിപാടി? അനിലേട്ടൻ എന്തോ കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഷോർട്ട് വീഡിയോ എടുത്തെടുത്തിട്ട് അണ്ണന് വീഡിയോ എടുക്കാനാണ്, സംസാരിക്കാനാണ് ഒരു മടിയല്ലേ. അതല്ല, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് അള്ള ചെയ്തോളൂ. അപ്പൊ അല്ലേട്ട, ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ പരിപാടി? ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞോളൂ. ഇതിപ്പോ ഇവിടെ ഒരു മെഷീനാണ്, ഒരു 4 മെഷീനെങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ. ആ, ഒരെണ്ണം നമുക്ക്, എനിക്ക് വേണ്ടിട്ട് ഒരെണ്ണം. ഇവിടെ നമുക്ക് ചെറിയൊരു ഓഫീസ് വരുന്നുണ്ട്, ടെമ്പററി ഓഫീസ്. അതിന് വേണ്ടി സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി മേളിൽ കൂടെ വരൂല്ലേ. തൽക്കാലത്തേക്ക് ടെമ്പറി, ഒരു വർഷത്തേക്ക് ഇതെല്ലാം ടെമ്പറിയാണ്. അല്ലേണ്ടാണ് നമ്മുടെ കമ്പനി ഇലക്ട്രീഷ്യനും പ്ലംബറും. ക്യാമറ വർക്ക് ചെയ്യണ ആള്, മൾട്ടി പർപ്പസ് ആണല്ലേ അല്ലേട്ടോ. അല്ലേണ്ടെ വിളിച്ച എന്തും നടക്കും, അതാണ് അല്ലേണ്ടെ വിളിച്ച് കഴിഞ്ഞാലുള്ള ഗുണം. ഇപ്പൊ വീട്ടിലൊരു പൈപ്പ് വയ്ക്കണം, അതിന്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാളിനെ വിളിക്കണ്ടല്ലേ, ഒരാളിനെ വിളിച്ചാൽ മതി. അതാണ് അല്ലേട്ടൻ.
അപ്പൊ ഇന്ന് അവര് ഓഫാണ്, അവർക്ക് ഇനി മെറ്റീരിയൽ വന്നാലേ വർക്ക് തുടങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ചിഹ്നമില്ല. അത് പിന്നെ കൂടെയുള്ള അബി അല്ലല്ലോ, പ്രഭി ഒരു കല്യാണം, പ്രഭിയുടെ റിലേറ്റീവ് ഇവിടെയാണ്, നമ്മുടെ ഒരു ചേട്ടനാണ് വന്നേക്കുന്നത്, ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ എന്നാ ചേട്ടൻ്റെ കല്യാണം, അങ്ങനെ അങ്ങോട്ട് പോയേക്കാണ് എല്ലാം. ചിഹ്നം എങ്ങോട്ട് വേണേ, അവരപ്പുറത്ത് കുറച്ച് ഡിസ്കഷൻ, അവരുടെ ടീമിൻ്റെ ഡിസ്കഷൻ നടക്കുന്നു. അപ്പം എല്ലാവരും ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് വരും. അല്ലാടെ ഫാൻ തൽക്കാലം ഇത് മതിയല്ലേ, ചുമ്മാ ഫാൻ വാങ്ങിച്ച് ഇത് മതി. ഇനി എൻ്റെ കയ്യിൽ ഒരു ഫാൻ ഉണ്ട്, അത് നമുക്ക് ഫാൻ ചെയ്യാൻ അത് വെച്ചോളാം. ചുമ്മാ വാങ്ങിച്ചിപ്പോഴേ പൈസകളെ. ഇത് ഏതിൻ്റെയാണ്? റബി കാർഡാണ്. പിന്നെ ഈ ഒരു വീട്ടിൽ രണ്ട് വെപ്പ്, അതൊന്നും എനിക്കൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ അടുക്കള, ഒരു കലം, ഒരു എല്ലാവരെയും കറികൾ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസിലെ വീടിനടുത്തോ അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒന്നിച്ച് പറ്റുമോ. ഒന്നിൽ വൈഫായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ അമ്മയായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ സഹോദരനായിരിക്കും, സഹോദരൻ്റെ ഭാര്യയായിരിക്കും, ആരാണോ അത് നമുക്ക് തരത്തിലെന്നുണ്ടെങ്കിൽ ഐസിലെ ആ പ്രശ്നമാകും. പിണങ്ങി പോകുന്നതിന് മുമ്പ് മാറിക്കൊള്ളുക. ഒന്നിലൊരു വീടല്ലേ, വാടക വീട്, സുഖം, സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. നമുക്ക് ലൈഫിൽ വേണ്ടതും അതൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂല് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അത് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കാം. കൈസപ്പം അല്ലേട്ടൻ പോയി, അല്ലേട്ടൻ ഞാൻ വർക്കൊക്കെ ചെയ്ത് അനുസരിച്ച് അല്ലേട്ടൻ റിയൽ ആയിട്ടോ, ഞാൻ പൈസയൊക്കെ കൊടുത്തിട്ടല്ല, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് വരാം. അത് പുള്ളി ഇപ്പം വർക്കിനല്ലേ, അപ്പം അവരുടെ ജോലിക്കുള്ള കൂലി നമ്മൾ കൊടുക്കണമല്ലോ. പിന്നെ പൈസ കൊടുത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് അയച്ചു കൊടുത്തില്ല, അയച്ചു കൊടുക്കണം. അപ്പം നമുക്കുള്ള ഒരു സെക്ഷനും പോയിൻ്റൊക്കെ സെറ്റായി, അവർക്കുള്ള ഒരു സെക്ഷനും സെറ്റായി. അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളൊന്ന് ഓടിച്ച് കാണിച്ചത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊരു പഴയ സാധനമായിരുന്നത്, ഇപ്പോൾ അത് ഐസൊലേറ്ററാക്കി മാറ്റി. അത് പണ്ടൊക്കെ വീടുകളിലിരിക്കുന്ന സാധനമുണ്ട്, അത് മേളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമ്മൾ അന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ, ഇത് കാണിച്ചു തന്നെ. ഞാൻ പിന്നെ കുറേ ഇന്നും നാളെയും കൂടെ ഞാൻ വീട്ടിലെ പരിപാടി, മറ്റന്നാൾ തൊട്ട് ഓണം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ പുറകെയൊക്കെയാണ്. പിന്നെ മേളിൽ ചിന്നും പ്രഭിയും വന്ന് ഇപ്പോൾ ഉണ്ട്, അവരാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓർഡറുകളൊക്കെ വന്ന് തുടങ്ങിയേ ഉള്ളൂ, അവരത് അവിടെ ഉണ്ട്. നമ്മളിവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, ഇപ്പോൾ വർക്ക് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഉണ്ട് ആൾറെഡി, അവിടെ വെച്ചു നേരത്തെ ഉള്ളത്. ഇതിൽ പ്രഭി ഇതിൽ രണ്ട് മെഷീനേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, രണ്ടല്ല മൂന്നെണ്ണം കൊടുക്കാം, കൺവേർട്ട് ചെയ്തിട്ട് മൂന്നെണ്ണം കൊടുക്കാം. അവിടെ മെഷീൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്വിച്ച് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ചാർജർ, ലാപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇത്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? ഏ കുഴപ്പമില്ല, ഓർഡറുകൾ കുറച്ച് പെൻഡിങ് ആണല്ലേ, ചിലപ്പോൾ മീൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, ഓരോന്നോരോട് തുടങ്ങിയുള്ളൂ. നാളെ മുതലാണ് മെയിൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫുൾ ടൈം ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഓണം ഓർഡേഴ്സൊക്കെ ഒരു ഒന്നാം തീയതി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒക്കെ വിടാം, ഓണം ഓർഡേഴ്സൊക്കെ വരും. അപ്പം മെഷീൻ ഇനിയിപ്പോൾ അവരൊക്കെ വലിയ ചെറിയ മെഷീനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്തിടാം. അപ്പോൾ വേറെ ഒന്നുമില്ല ജിനു, എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ തുടങ്ങി, നമ്മളെ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. ഓക്കെ സുട്ടുമ്മ, അപ്പോൾ ശരി, എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാൻ ശരി, ബൈ.